നമസ്കാരം എല്ലാവർക്കും. ദിയാസ് കിച്ചൻ എരുമ്പിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടേക്കെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ ഇതിൽ ചേർത്തേക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ബെനിഫിറ്റ്സ്, അതായത് അതിൻ്റെ ഗുണങ്ങൾ, ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ 2 പേർക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെല്ലാം കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് റാഗി പൗഡർ എടുക്കുക. ഇനി അടുത്തായിട്ട് കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗി മിക്സ്ചർ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, റാഗി പൗഡർ ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ തണുത്ത വെള്ളത്തിൽ മിക്സാക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കണ്ട പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇനി അടുത്തായിട്ട് റാഗി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിം വയ്ക്കുക. റാഗി ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇത് കുറുകി തുടങ്ങും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. റാഗിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ റാഗിയിൽ ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. റാഗിയിൽ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർ ഡെയിലി റാഗി കഴിക്കുന്നതുകൊണ്ട് തന്നെ ആ ബ്ലഡ് ലെവൽ കൂടാനും സഹായിക്കും. അപ്പോൾ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് റാഗി ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ സിന്നമൻ പൗഡർ, അതായത് കറുവാപ്പട്ട പൊടിച്ചതും കൂടി ചേർത്തെടുക്കാം. ഒന്നുകിൽ നമുക്ക് കറുവാപ്പട്ട പൊടിച്ചത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേ കറുവാപ്പട്ട ഇങ്ങനെയും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് കയ്യിലുള്ളത് അതനുസരിച്ച് ചേർക്കാം. അപ്പോൾ സിന്നമൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല, അതായത് കറുവാപ്പട്ടയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലാം പൊടിച്ചതോ അല്ലെങ്കിൽ ഏലാം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. റാഗി കഴിക്കുമ്പോൾ റാഗി നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മാത്രമേ റാഗി കഴിക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ റാഗി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് അധികം സമയമൊന്നും എടുത്തിട്ടില്ല, 5-6 മിനിറ്റ് ആയപ്പോൾ തന്നെ റാഗി ഇതേ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മൂത്തി ഏറ്റവും നല്ലത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ഒരു കപ്പ് സ്മൂത്തി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എന്നും ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ കുറച്ച് അധികം റാഗി പൗഡർ എടുത്തിട്ട് ഇങ്ങനെ കുറുക്കി നല്ല തണുത്തതിന് ശേഷം പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുടിക്കണ സമയത്ത് ഇത് ജസ്റ്റ് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സിലൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതൊരു ചെറിയൊരു നല്ലൊരു ടിപ്പാട്ടോ, അതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ എന്ന് റാഗി ഇങ്ങനെ കുറുക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമയമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലുള്ള ഒരു ടിപ്പാട്ടോ ഞാൻ പറഞ്ഞത്, ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തണം. ഇനി ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. റാഗി തണുക്കുന്ന സമയത്ത് നമുക്ക് 1-2 കാര്യങ്ങൾ റെഡിയാക്കി വെക്കാനായിട്ടുണ്ട്. അതായത് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ചിയ സീഡ്സ്. ഇനി ഒരു വീഡിയോയിൽ ഞാൻ ചിയ സീഡ്സ് ഇട്ടിട്ട് ഒരു വേറെ ഡ്രിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിയ സീഡ്സിൻ്റെ മലയാളത്തിലെ പേരെന്താണ്. ശരിക്കും എനിക്കും അതറിയില്ല കേട്ടോ. ചിയ വിത്തുകളെന്ന് പറയും. അപ്പോൾ ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ കറുത്ത കസ്കസ് എന്നാണ് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞത്. ചിയ സീഡ്സും കറുത്ത കസ്കസും 2 ഉം 2 ആണേ. അപ്പോൾ ചിയ സീഡ്സിൻ്റെ മലയാളത്തിലെ പേര് എനിക്ക് അറിയില്ല, ചിയ വിത്തുകളെന്ന് പറയും. അപ്പോൾ മലയാളത്തിലെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിയ സീഡ്സിന് ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫൈബർ ഉണ്ട്, ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലിനും പല്ലിനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിയ സീഡ്സ് എപ്പോഴും കഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഡയറക്റ്റായിട്ട് കഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം ഇട്ട് വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ അതേ കണ്ട ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് ഒന്നുകിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുടിക്കുന്ന സ്മൂത്തിയിലോ ഒക്കെ ചേർത്തിട്ടാണോ ഇത് കുടിക്കേണ്ടത്. പക്ഷേ ഇത് അധികമായാലും പ്രശ്നമാണ്. അപ്പോൾ അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 1 സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് വരെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ അതേ ചിയ സീഡ്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1-10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ സ്മൂത്തി റെഡിയാക്കുമ്പോഴത്തേക്കും ഈ ചിയ സീഡ്സും റെഡിയായി കിട്ടും. ഇനി അടുത്തായിട്ട് ഈ ഒരു സ്മൂത്തിയിൽ കുറച്ച് ബീറ്റ്റൂട്ടും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് ചേർക്കുമ്പോൾ പച്ച ബീറ്റ്റൂട്ട് ചേർക്കുന്നതിനെക്കാട്ടിലും
അത് വേവിച്ച ബീട്രൂട്ടാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തോട് കൂടിയാണ് നമ്മൾ ഈ സ്മൂത്തിയിൽ ചേർക്കേണ്ടത്. ഇനി അടുത്തായിട്ട് ഒരു മിക്സിൽ ഒരു വലിയ ജാർ എടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗി മിക്സ്ഡ് ഇട്ട് കൊടുക്കാം. റാഗി മിക്സ്ഡ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലോട്ട് ഇടാവൂ കേട്ടോ, അത് ശ്രദ്ധിക്കണേ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ചേർത്തെടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് ഓൾറെഡി വേവിച്ചതുകൊണ്ട് തന്നെ ഇത് ചെറിയ പീസസ് ആക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് വെള്ളത്തോട് കൂടി തന്നെ ചേർത്തെടുക്കാം. ബീട്രൂട്ടിൽ ധാരാളം വൈറ്റമിൻ എയും സിയും അതുപോലെ തന്നെ മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർക്ക് ബീട്രൂട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പഴം വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ പഴം ചേർക്കുന്നില്ല. പഴം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് പഴം ചേർക്കാം. അപ്പം ചിക്കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ പകുതി ചേർക്കാം, അല്ലെങ്കിൽ ചെറുപഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറുപഴം ചേർക്കാം. അപ്പോൾ അത് ഓപ്ഷനിലാണ്, വേണം നിർബന്ധമില്ല. കുറച്ച് പാലും കൂടി ചേർക്കണം. അപ്പോൾ പാല് ചേർക്കുമ്പോൾ ഒന്നുകിൽ പശുമ്പാൽ ചേർക്കാം. പശുമ്പാലാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ പശുമ്പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എൻ്റെ അത് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ചേർക്കാം. കുറച്ച് ആൽമണ്ട് മിൽക്കാണ് ചേർക്കുന്നത്, അത് ഒരു കപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആൽമണ്ട് മിൽക്ക് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ ഒരു ഡേറ്റ്സും കൂടി ചേർക്കുന്നുണ്ട്, ഒന്നോ രണ്ടോ ഡേറ്റ്സ് ചേർക്കാം. ഇനി ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ചേർക്കാം. കുട്ടികൾക്ക് കുടിക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഹോർലിക്സോ അല്ലെങ്കിൽ ബൂസ്റ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരും. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നോക്കൂ, ഇതിൻ്റെ കളർ ഉണ്ടോ, കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ ഇത് കുടിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച ചിയാ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിയാ സീഡ്സ് ഉണ്ടോ, ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ചിയാ സീഡ്സ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അവിടെ കുറച്ചും കൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ രണ്ട് പേർക്ക് കുടിക്കാനുള്ള സ്മൂത്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പാലിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. അതിന് പ്രത്യേകിച്ച് അളവെന്നുള്ള, നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർക്കാം. കൂടി നമ്മുടെ സ്മൂത്തിയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് പകരം ഈ ഒരു കപ്പ് സ്മൂത്തി കുടിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തിയാണ്. ആ ദിവസം കംപ്ലീറ്റ് നമുക്കൊരു നല്ലൊരു എനർജി തന്നെ നമുക്ക് കിട്ടും. ഇതിൽ ചേർത്ത എല്ലാ ചേരുവകളുടെയും ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്മൂത്തി ചെറിയ തണുപ്പോടെ കുടിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ പംപ്കിൻ സീഡ്സാണ് ചേർക്കുന്നത്. ഇനി അടുത്തായിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതായത് നമ്മളെ വീട്ടമ്മമാർ നമ്മളുടെ സമയം മൊത്തത്തിൽ ഒന്നുകിൽ കുട്ടികൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചിലവാക്കാറ്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എത്രയെങ്കിലും സമയം ചിലവാക്കാറുണ്ടോ? അങ്ങനെ പാടില്ല കേട്ടോ. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1/2 hour അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. അതായത് ഇപ്പോൾ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പോൾ പാട്ട് കേൾക്കാം, ഡാൻസ് കളിക്കാം, പെയിൻറ്റിങ് ചെയ്യാം, അങ്ങനെ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 1/2 hour അല്ലെങ്കിൽ 1 മണിക്കൂറോ ചെയ്യാനായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമുക്കൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാണെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ട് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.